Hello friends, welcome to Apurva Collections. ഇന്നത്തെ ക്ലാസ്സിൽ പി എസ് സി പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന 40 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഉത്തരം പറയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി ക്ലാസ്സിലോട്ട് കടക്കാം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം പ്ലേഗ് ബോണസ്. ജാതിക്കുമ്മിയുടെ കർത്താവ് പണ്ഡിറ്റ് കറുപ്പൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. 1956 ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഏറ്റവും കുറവ് ആദിവാസികളുള്ള ജില്ല ആലപ്പുഴ. മുഴുവൻ ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യ ട്രെയിൻ മേധ. കല്ലുമാല സമരം നടന്ന സ്ഥലം പെരിനാട്. ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഈ ഗവേണൻസ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ? അട്ടാരി. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ചെറുത് പാമ്പാടും ചോല. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ. കറൻസിയേതര പണ കൈമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്പ് ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൂലമറ്റം. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിം ടിബറ്റ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ റോഹ മംഗലാപുരം. കറൻസി രഹിത പണമിടപാടുകൾക്ക് വേണ്ടിയുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ 1444. സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായി രൂപം നൽകിയ ത്രിവർണ പതാകയിൽ രേഖപ്പെടുത്തിയിരുന്ന താമരകളുടെ എണ്ണം 8. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യശാഖയിൽ പെടുന്നതാണ്? നോവൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. വേല ചെയ്താൽ കൂലി വേണം ഈ മുദ്രാവാക്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികൾ. മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം അമരാവതി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് തലയ്ക്കൽ ചന്തു. കെ പി ആർ ഗോപാലനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണമായ പ്രക്ഷോഭം മൊറാഴ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് എവോ ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ. നൈ താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര് ഗാന്ധിജി. നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ദീനബന്ധു മിത്ര. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ്? 32 അനുച്ഛേദം.
ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരനാഥ്. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായ മറുപടി നൽകുന്നതുവരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. സുരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗം. മൗലിക കടമകൾ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാലയുടെ സ്ഥാപകൻ ഡി കെ കാർവേ. ചാകര എന്ന പ്രതിഭാസം കാണപ്പെടുന്ന കടൽ അറബിക്കടൽ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? കണ്ണൂർ. സംസ്ഥാനതലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള അഴിമതി കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത. യമുന, ഗംഗ എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. 2016 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം മാൻഹോൾ. മിശ്ര വിവാഹത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചതാര്? വി ടി ഭട്ടതിരിപ്പാട്.